ഈ യോഗത്തിന്റെ പുതിയ അധ്യക്ഷൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അമരക്കാരൻ ശ്രീ ഗൗരി ശങ്കർ ഏറെ ബഹുമാനനായ ഈ യോഗം തുടങ്ങിയപ്പോൾ ഈ യോഗത്തെ നിയന്ത്രിച്ച പഴയ അധ്യക്ഷൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ചിന്തു കുര്യൻ ജോയ് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനനായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മുൻ ആഭ്യന്തരമന്ത്രി പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ മുതിർന്ന നേതാവ് മുൻ മന്ത്രി ശ്രീ കെ സി ജോസഫ് അവർ, വേദിയിലിരിക്കുന്ന നിരവധിയായ മുതിർന്ന കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അടക്കമുള്ള കെ പി സി സി ഭാരവാഹികൾ അടക്കമുള്ള കെ പി സി സി അംഗങ്ങൾ അടക്കമുള്ള നിരവധിയായ നേതാക്കന്മാരും, അതോടൊപ്പം തന്നെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ സുബിൻ മാത്യു, ശ്രീ ജോർജ് പയസ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ശ്രീ രാഹുൽ, ശ്രീ നിബു ഷൗക്കത്ത് അടക്കമുള്ള ബഹുമാനരായ സംസ്ഥാന യൂത്ത് കോൺഗ്രസിലെ സഹഭാരവാഹികൾ, ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ശ്രീ കൃഷ്ണകുമാർ അടക്കം, ശ്രീ ഷിയാസ് അടക്കം, ശ്രീ സച്ചിൻ അടക്കമുള്ള, ശ്രീ അനൂപ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കഴിഞ്ഞ കമ്മിറ്റിയിലെ ഏറെ ബഹുമാന്യരും പ്രിയങ്കരരുമായ സഹോദരതുല്യരായ സഹപ്രവർത്തകർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗവും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുടെ നിർവഹിച്ചിരുന്ന പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ ജോബിൻ ജേക്കബ്, പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ടോം കോര, പ്രിയപ്പെട്ട ശ്രീ സിജോ ജോസഫ് അടക്കമുള്ള ബഹുമാന്യര്, ആദ്യമേ തന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് സംഘടനാ പ്രവർത്തനം തുടങ്ങി കേരള സംസ്ഥാനത്താകെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തനം വ്യാപിപ്പിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി വരെ അലങ്കരിച്ച ബഹുമാന്യനും ആദരണീയനുമായ നേതാവ് ശ്രീ കാനം രാജേന്ദ്രനോടുള്ള ആദരക സൂചകമായ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ നേതാക്കന്മാരുടെ ശൈലികൾ ഉണ്ടായിരുന്നു. വെളിയം ഭാർഗവൻ്റേതുപോലെയോ സി കെ ചന്ദ്രപ്പൻ്റേതുപോലെയുള്ള സംഘർഷഭരിതമായ ഉറച്ച നിലപാടുകളുടെ പേരിലല്ല കാനം രാജേന്ദ്രൻ ഓർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാനത്തിനെന്നും സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും മറ്റൊരു ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഈ യോഗം നടക്കുമ്പോഴാണ് കോട്ടയം ജില്ലയിലെ ആ വലിയ നേതാവിൻ്റെ ആകസ്മികമായ പ്രതീക്ഷിതമായ വിടവാങ്ങൽ ഉണ്ടാകുന്നത്. സാന്ദർഭികമായി ആ ദുഃഖത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രിയങ്കരനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ശ്രീ ഗൗരി ശങ്കർ ചുമതല ഏറ്റെടുക്കപ്പെടുന്നതോടുകൂടിയിട്ട് 9 ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ മുൻകാല സംസ്ഥാന അധ്യക്ഷന്മാർ ശ്രീ തിരുവഞ്ചൂർ സാറും കെ സി ജോസഫ് സാറും സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം വെല്ലുവിളികൾ നിറഞ്ഞ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനരായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ ശ്രീ അബിൻ വർഗീ കോടിയാട്ടി വേദിയിലെ കടന്നു വരികയാണ്. അദ്ദേഹത്തെ സാന്ദർഭികമായ സ്വാഗതം ചെയ്യുന്നു. ഈ സംഘർഷഭരിതമായ നാളുകൾ നിങ്ങൾക്കറിയാം, അനുനിമിഷ അനുദിന കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലിരിക്കുന്ന ഒരു വിശേഷമാർന്ന കാലഘട്ടത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കമ്മിറ്റി വന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും 9 കമ്മിറ്റികൾ മാത്രമാണ് ഇതുവരെ ഔപചാരികമായി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിലും ഇതിനോടകം തന്നെ സമരരംഗത്ത് വളരെ സജീവ സാന്നിധ്യമാകുവാൻ കഴിഞ്ഞ കമ്മിറ്റിയെ പോലെ തന്നെ പുതിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ധാരാളിത്തത്തിന്റെയും ദൂർത്തിന്റെയും ഒരു സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ കേരളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ജില്ലക്കാരൻ കൂടിയായ മന്ത്രി, സഹകരണ മന്ത്രി
പറഞ്ഞത് ആ ബസ്സിനകത്ത് വലിയ വിവാദം ഉണ്ടായി, ലിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടായി. അപ്പൊ വാസവൻ പറഞ്ഞത് അതിനകത്ത് ലിഫ്റ്റ് ഒന്നുമില്ല, കയറി നിന്നാൽ മേലിലേക്ക് പോകും പിന്നെയും കയറി നിന്നാൽ താഴേക്ക് വരും, അത്ര ഉള്ളൂ, ലിഫ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മുകളിലേക്കും താഴേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഉള്ളി വിചാരിച്ചിരിക്കുന്ന മാങ്ങ പറിക്കാൻ വേണ്ടി ഇപ്പൊ എന്തോ യന്ത്രമാണ്, ലിഫ്റ്റ് എന്ന് മറ്റുമാണ് അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കിടക്കുന്നില്ല. അപ്പൊ അതടക്കമുള്ള ആ അത്യാഡംബരങ്ങളോട് കൂടി ഒരു ബസ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ആ ബസ് പോയി. സംസ്ഥാനത്ത് യു ഡി എഫ് നേതൃത്വത്തിന്റെ ആദ്യമുണ്ടായിരുന്ന തീരുമാനം പ്രത്യക്ഷമായ സമരങ്ങളിലേക്ക് നമ്മളില്ല, നമ്മൾ സമാന്തര സമരങ്ങളായ കുറ്റവിചാരണ സദസ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. കാസർഗോഡ് ജില്ല പിന്നിട്ട് കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഹോം ജില്ലയിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ എന്തോ ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെട്ടു. പെട്ടെന്ന് കല്യാശ്ശേരിയിൽ 10,000-40,000 വോട്ടുകൾക്ക് സ്ഥിരമായിട്ട് പിണറായി വിജയന്റെ പാർട്ടിക്കാർ ജയിച്ചുകൊണ്ടിരിക്കുന്ന കല്യാശ്ശേരിയിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കരുതൽ തടങ്കിൽ വെക്കുന്ന സാഹചര്യമുണ്ടായി. കരിങ്കൊടി വരുമോ എന്ന ആശങ്കയും. നമുക്ക് അങ്ങനെ കരിങ്കൊടി കാണിക്കുവാൻ ആഹ്വാനമില്ല. അങ്ങനെ ആഹ്വാനമുണ്ട് എങ്കിൽ ഏത് കരുതൽ തടങ്കിൽ വെച്ച് കഴിഞ്ഞാലും കരിങ്കൊടി കാണിക്കുവാൻ നല്ല വൃത്തിയായി അറിയുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന മറ്റാരേക്കാൾ നല്ല ബോധ്യമുള്ളയാളാണ് പിണറായി വിജയൻ. കാസർഗോഡ് ജില്ലയിലെ തൊട്ടു മുൻപ് ഇതുപോലെ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോഴാണ് 700-ഓളം പോലീസുകാർ അകമ്പടിയോടുകൂടി സുരക്ഷയോടുകൂടി കാസർഗോഡ് ജില്ലയിൽ പോയത്. 11 അന്ന് പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ശ്രീ പ്രദീപ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ 11 യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു. അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് അങ്ങനൊരു ആഹ്വാനമില്ലായിരുന്നു. പക്ഷേ കണ്ണൂരിലേക്ക് എത്തിയപ്പോൾ പിണറായി വിജയൻ അനാവശ്യമായി നമ്മളെ പ്രകോപിപ്പിച്ചു, നമ്മളെ കരുതൽ തടങ്കിൽ വെച്ചു. ശേഷം എന്താ സംഭവിച്ചത്? പിന്നീട് നടന്നതത്രയും സിനിമകളിലൊക്കെ പറയുന്ന പോലെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കണ്ണൂർ ജില്ലയിലെ 17 യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പിണറായി വിജയന്റെ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് നേരെ കരിങ്കൊടി ഉയർത്തിയത്. കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ 23 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ 21 കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ 4 പര്യടനം പൂർത്തിയാക്കുമ്പോൾ തൃശൂർ ജില്ലയിൽ നിന്നും മാത്രം പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ ആ ബസ്സിന് നേർക്ക 51 പ്രിയമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ജീവൻ പോലും പണയം വെച്ച് കരിക്കൊടിയുമായിട്ട് കടന്നു വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗനായ ശ്രീ സിജോ ജോസഫ് സൂചിപ്പിച്ചു, അടുത്ത 3 കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം ജില്ലയിലേക്ക് വരുന്നുണ്ട് എന്ന്. എനിക്ക് ഗൗരിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ കോട്ടയം ജില്ലയിൽ ഒരൊറ്റ അസംബ്ലി പോലും യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കരിങ്കൊടി കാണാതെ പിണറായി വിജയന് ആ ധാരാളിത്തത്തിന്റെ സദസ്സിലേക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല എന്ന നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതടക്കമുള്ള അതിശക്തമായ സമര പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ ആദ്യമായി ജില്ലയിൽ വന്നതുകൊണ്ട് 1-2 സംഘടനാ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ദേവീയതി മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ആ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള അനുവാദം നൽകണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സഹപ്രവർത്തകരാരെങ്കിലും ലൈവ്